അന്നേരം നമ്മുടെ ഹമൂറ് മീൻകറിയും നല്ല പുട്ടുപോലെ നല്ല വേവിച്ച കപ്പയും ഇത് കൂട്ടി നമുക്കൊരു പിടിയും കൊണ്ട് പിടിക്കണം. കപ്പയുടെ ഒരു കഷ്ണവും അതുപോലെ തന്നെ ആ തലയുടെ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ചാർന്നത്തൊക്കെ അങ്ങോട്ട് മുക്കി നമുക്ക് നല്ലൊരു പിടിയും കൊണ്ട് പിടിക്കാം. ഇന്ന് അന്നേരം നമ്മുടെ പരിപാടി നല്ലൊരു ഹമൂറ് മീൻകറി അങ്ങോട്ട് തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ഒരു കിലോ ഹമൂറ് നല്ല രീതിയിൽ വെട്ടി കഴുകി എടുത്തങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ കറിയും കൊണ്ട് വെക്കണം. കറിയും കൊണ്ട് വെച്ചിട്ട് നല്ല വേവിച്ച കപ്പയുടെ കൂടെ നമുക്ക് ഇവനെ ഇവിടെ കഴിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അന്നേരം നമ്മുടെ ഹമൂറിലേക്ക് ചേർക്കാനായിട്ട് എടുത്തേക്കുന്ന ഒരു രണ്ട് കറിവേപ്പില, രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത്, 4-5 ചെറിയുള്ളി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4-5 വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വഴത്തി കൊണ്ട് എടുക്കണം. വഴത്തി കൊണ്ട് എടുത്തിട്ട് നമുക്ക് പൊടികളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഹമൂറ് അങ്ങോട്ട് കറി കൊണ്ടുവെക്കാം. അവരെ ഹമൂറ് കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ നമ്മുടെ ചൂടാവട്ടെ. അവരെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അവരെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ടു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 നുള്ള് ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം. അവരെ ഉലുവായും കടുവും എല്ലാം ഒന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അവരെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം ഒന്ന് വഴന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയേറ്റങ്ങളങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതുകൊണ്ട് മൂപ്പിച്ചു കൊടുക്കാം. ആദ്യം ഒരു അല്പം മഞ്ഞൾപ്പൊടി, എന്നിട്ട് നല്ലൊരു ഇളക്കി കൊണ്ട് കൊടുക്കാം. എന്നിട്ട് എരിയുള്ള മുളക് പൊടി 1 സ്പൂണ്, കാശ്മീരി മുളക് പൊടി 1.5 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, എരിയെല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി. എന്നിട്ട് ഇതെല്ലാം നല്ലൊരു ഇളക്കി അങ്ങോട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ആ പൊടികളുടെ എല്ലാം പച്ചക്കുച്ചലൊക്കെ ഒന്ന് മാറി വരണം. അങ്ങനെ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളിയും അതിട്ട് വെച്ച വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുടംപുളിയും അതിന്റെ വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസ 4-5 കുടംപുളിയാണ് വെള്ളത്തിനകത്ത് ഇട്ട് പിടിച്ചിരുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്കിനി നല്ലപോലെ ഇത് വെട്ടി അങ്ങോട്ട് തിളപ്പിക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇന്നൂടെ ഹമൂറ് മീൻ കഷ്ണം അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇടാൻ. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ച് ഇനി നമുക്ക് അങ്ങോട്ട് തുറന്നു നോക്കാം. അവരെ എല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് പറക്കിയിടാം. അവരെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി എല്ലാം ഒന്ന് എടുത്ത് ചുറ്റിച്ചങ്ങ് കൊടുക്കാം. എല്ലാം ഒന്ന് കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങി അവരുടെ കട്ടി എല്ലാം ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചങ്ങോട്ട് വെച്ച് ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് കുക്ക് ചെയ്യണം. ഇനി നമുക്കിത് അടച്ചങ്ങോട്ട് വെക്കാം. അടച്ചു വെച്ച് നല്ലപോലെ അങ്ങോട്ട് കുക്ക് ചെയ്യാം. അപ്പം ഇടയ്ക്ക് നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ വെട്ടി തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. വേറെ നമ്മുടെ മീൻകറിയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു കൊണ്ട് നോക്കാം. എല്ലാം നല്ലപോലെ വെന്ത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. എരിവ് പുളിയൊക്കെ കറക്റ്റാണ്, ഉപ്പ് അല്പം കുറവുണ്ട്.
ഒരു ആവശ്യത്തിനുള്ള കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് ഓക്കെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പൊ എല്ലാത്തിലും ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി നല്ല സെറ്റാണ്. ഇനിയും നമുക്ക് നമ്മുടെ മീൻകറി അവിടെ തുറന്നു നോക്കാം. എല്ലാം നല്ല പരുവത്തിനെ വെന്ത് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരു നല്ല കറിവേപ്പിലേക്ക് കൂടെ വിട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹമൂർ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയിലൊക്കെ നമ്മുടെ ഹമൂർ ഫിഷ് കറി. ഇനി ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് കുറുകി നല്ല സെറ്റാണ്. ഈ പരുവത്തിൽ നമുക്ക് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കപ്പയ്ക്കകത്തും ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കണമെങ്കിൽ അല്പം ചാറ് വേണം. അത് അല്പം ചാറ് നിർത്തിയാണ് നമ്മൾ നമ്മുടെ മീൻ കറി അങ്ങോട്ട് റെഡിയാക്കുന്നത്. ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് എല്ലാം കറക്റ്റാണ്. ഉപ്പ് പുളി എരിവ് എല്ലാം കറക്റ്റുണ്ട്. ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹമൂർ ഫിഷ് കറി ഇവിടെ റെഡിയാണ്. നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇരുന്ന് അവിടെ തണുക്കട്ടെ. ഇവിടെ തണുത്തൊരു അരമണിക്കൂറോളം ഇരുന്ന് കഴിയുമ്പോൾ ഉപ്പ് എരിയൊക്കെ നമ്മുടെ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റ്. അതിൽ ഇവനെ ഇന്നല്ല കഴിക്കേണ്ടി, നാളെ എടുത്ത് നമ്മുടെ കഴിച്ചു കഴിഞ്ഞാണല്ലോ ഇന്ന് കഴിക്കുന്നതിന്റെ ഡബിൾ ടേസ്റ്റ് ആയിരിക്കും നാളെ. ഉപ്പ് എരിയെല്ലാം പിടിച്ച് മീൻകറിയൊക്കെ വേറെ ലെവലായി ഉണ്ട്. ഇങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മീൻകറി കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ അങ്ങോട്ട് തുടങ്ങി നല്ല സെറ്റായിട്ട് കിടക്കുകയാണ്. നമുക്ക് അന്നേരം നമ്മുടെ ഹമൂർ മീൻകറിയും നല്ല പുട്ടുപോലെ നല്ല വേവിച്ച കപ്പയും ഇത് കൂട്ടി നമുക്കൊരു പിടിയും കൂടി പിടിക്കണം. കപ്പയിലൂടെ ഒരു കഷ്ണം ഒരു കഷ്ണവും അതുപോലെ തന്നെ ആ തലയുടെ ഒരു പീസും അവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചാറിനകത്തൊക്കെ അങ്ങോട്ട് മുക്കി നമുക്ക് നല്ലൊരു പിടിയും കൂടി പിടിക്കാം.